ഹായ് ഹലോ, എല്ലാവർക്കും ജി ആൻഡ് എച്ച് ലൈഫിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഫി പൗഡർ ഉപയോഗിച്ചിട്ടുള്ളൊരു ഇൻസ്റ്റൻറ്റ് വൈറ്റനിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പം ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ദിവസത്തിൽ 2 തവണ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 100% റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യണേന്ന് നോക്കാം. തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണത് 7 മണിയുടെ ടൈമാണ്. ഹെയറൊക്കെ നന്നായിട്ട് മുകളിലേക്ക് നമ്മൾ കെട്ടി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് ഹെയറിലൊക്കെ ആവും. അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ടത് പൊക്കി കെട്ടി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ടാപ്പ് വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മുഖം കഴുകുക. ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ട, യൂസ് ചെയ്യാത്തതായിരിക്കും നല്ലത്. അതിൽ കുറച്ച് കെമിക്കൽസൊക്കെ ഉണ്ടാവുമല്ലോ, ഫേസ് വാഷിൽ എങ്ങനെ പോയാലും കെമിക്കൽസ് ഉണ്ടാവും, നാച്ചുറലായിരിക്കില്ല. നമ്മൾ നന്നായിട്ടൊന്ന് പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മുഖം വാഷ് ചെയ്യുക. അതിന് ശേഷം നല്ല കോട്ടൺ ടവൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒപ്പിയെടുത്താൽ മതി. നന്നായിട്ട് റഫായിട്ട് നമ്മൾ നമ്മുടെ ഫേസിനെ ഒരിക്കലും ടവൽ ഉപയോഗിച്ചിട്ട് തുടയ്ക്കാനായിട്ട് പാടില്ല. നമ്മുടെ സ്കിൻ നന്നായിട്ട് റിങ്കിൾ ചെയ്യാനൊക്കെ കാരണം. നമ്മൾ സോഫ്റ്റായിട്ടൊന്ന് അതൊന്ന് മറയ്ക്കും. നെക്സ്റ്റ് ഫേസ് പാക്ക് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിതിന് വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്നത് കോഫി പൗഡറാണ്. 1 ടീസ്പൂൺ കോഫി പൗഡറാണ് നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. അത് നമ്മളിവിടെ എടുത്തേക്കണത് ബ്ലൂവിൻ്റെ ആണ്. ഏത് കോഫി പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യണത് കേർഡാണ്. കേർഡ് എന്ന് പറയുമ്പോഴത്തേനും നല്ല പുളിയുള്ള കേർഡ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക, അതായിരിക്കും ഇച്ചിരിയും കൂടെ നല്ലത്. നമ്മളിതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കേർഡാണ് യൂസ് ചെയ്യണത്. അതിന് ശേഷം എന്ത് ചെയ്യുക, നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട്, ഹണി കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം നമ്മൾ എത്രത്തോളം ഹണി നമ്മൾ ആഡ് ചെയ്യണമെന്ന് നോക്കാനായിട്ട്. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക കേട്ടോ, നല്ല പേസ്റ്റ് രൂപത്തിലാക്കണം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം, നന്നായിട്ടിവിടെ മിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഹണി ആഡ് ചെയ്യുകയാണ്. നല്ല പ്യുവറായിട്ടുള്ള ഹണി കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാട്ടോ നല്ലത്. നമ്മൾ നന്നായി 1 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുക്കുന്നത്. ആ കൺസിസ്റ്റൻസി പാകമാവാനായിട്ട് 1 ടേബിൾ സ്പൂണാണ് നമ്മളിവിടെ യൂസ് ചെയ്യണത്. ഹണിയും അതുപോലെ തന്നെ കോഫി പൗഡറും തൈരും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉണ്ടോ, ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഒരു കൺസിസ്റ്റൻസി ആവണം കേട്ടോ. ഇത് മൂന്നും കൂടെ അപ്ലൈ ചെയ്യും, മൂന്നും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ ഫേസിൽ ലെയറായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുക. ആദ്യം ചിരിശെ ചിരിശെ മുഖത്ത് അപ്ലൈ ചെയ്ത് ബ്രഷ് വെച്ചിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ബ്രഷ് ഒന്നും ഇല്ലാത്ത കാരണമാണ് ഞാനിവിടെ കൈ ഉപയോഗിച്ചിട്ട് വിരൽ ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യണത്. അപ്പോൾ നമ്മൾ ചിരിശെ ലെയറായിട്ട് നമ്മളൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, ഈ കോഫി പൗഡർ, കോഫി പൗഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളൊരു മെറ്റീരിയലാണ് കോഫി പൗഡർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഡേർട്ട് സ്കിൻ, ഡെഡ് സ്കിന്ന്, ടാന്, വൈറ്റ് സ്കിൻ, അതിനെയൊക്കെ നമ്മുടെ കോഫി പൗഡർ നന്നായിട്ട് റിമൂവ് ചെയ്യും. പിന്നെ ഈ കോഫി പൗഡറിൽ ചെറിയ ചെറിയ തൈകളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല സ്ക്രബ്ബറായിട്ടിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ തൈര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റും കൂടെ തരും തൈര്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തൈരില്ലെങ്കിൽ നമുക്ക് തൈരിന് പകരം ലെമണും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ലെമണും സെയിം എഫക്റ്റ് തന്നെയാണ് തരിക. ഇനിയിപ്പോൾ നമ്മൾ ലെമണായി യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സ്ക്രബ് ചെയ്യണ ടൈമിൽ നമുക്ക് വിരലുകൊണ്ട് സ്ക്രബ് ചെയ്യണേക്കാട്ടിയും പകരം നമുക്ക് ലെമൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ടൈമിൽ സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റും. നന്നായിട്ട് നെക്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ലെയർ ലെയറായിട്ട് ഇച്ചിരി കട്ടിയിലിട്ട് കൊടുക്കുക കേട്ടോ. ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇച്ചിരി കട്ടിയിലിട്ട് കൊടുക്കണം. നെക്കിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ മുഖത്തിലത്തെയും നെക്കിലത്തെയും കളറ് നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ ബാക്കി വന്ന കാരണം ഹാൻഡിലും കൂടെ ചെയ്യുകയാണ്, ഹാൻഡിലും കൂടെ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ദിവസത്തിൽ 2 തവണ എങ്കിലും നമ്മളിത് ചെയ്യണം.
നമുക്ക് നല്ല 100% ഞാൻ ഉറപ്പ് പറയുകയാണ് നല്ല റിസൾട്ടാണ് കിട്ടുക. ഇത് ഡെയിലി 2 തവണ ചെയ്തിട്ടുണ്ടെങ്കിൽ 1 തവണ ചെയ്താൽ തന്നെ നമുക്കതിൻ്റെ മാറ്റം കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നല്ലൊരു ഇഫക്റ്റാണ്, നല്ലൊരു ഫേസ് പാക്കാണ്, ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടത്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക, എന്നിട്ടത് ഒന്ന് ഡ്രൈ ചെയ്യിപ്പിക്കുക. 20 മിനിറ്റ് ഡ്രൈ ചെയ്യാനായിട്ട് അനുവദിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഫേസിൽ അപ്ലൈ കുറച്ച് വെള്ളം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഡേർട്ട് കൂടുതൽ അടിഞ്ഞു കൂടാനായിട്ടുള്ള ചാൻസ് ഉള്ളത് ഈ മൂക്കിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ലോവർ ലിപ്പിൻ്റെ അടിയിലുമാണ്. അവിടെയാണ് വൈറ്റ് ഡെഡ് സ്കിന്നും അതുപോലെ തന്നെ വൈറ്റ് സ്കിന്നും ഒക്കെ ഉണ്ടാവണേ. നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മൾ മുഖം നന്നായിട്ട് കഴുകുക. ഹണിയിൽ ഇതുപോലെ തന്നെ എന്താ ചെയ്യുക, നല്ലൊരു ബ്ലീച്ചിങ് ആൻറ്റി ഏജിങ് ആണ്. അതുപോലെ തന്നെ ബ്ലീച്ചിങ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിരിക്കാനായിട്ട് ഹണി നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഫേസ് വാഷ് ചെയ്തു കേട്ടോ, നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തപ്പോഴത്തേനും നോക്കി നോക്കി എന്ത് മാതിരിയാണ് വ്യത്യാസം വന്നേക്കണത്. ലാസ്റ്റ് ഫേസ് മാസ്ക്, ഇത് ലാസ്റ്റ് ഫേസ് മാസ്ക് ഇട്ടിട്ട് നമ്മൾ ഫേസ് കഴുകിയതിന് ശേഷമുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ. നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് ഫോട്ടോയിൽ അത് ക്ലിയർ ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എല്ലാവരും നിങ്ങൾ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.